ISRO ഇന്ന് വിക്ഷേപിച്ച സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLVയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം. ഡാറ്റാ ലോസ് ഉണ്ടായതായി ഇസ്രോ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു. ഉപഗ്രഹങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 3, 2, 1, 0. പുതിയ ചരിത്രം കൂടിയാണ് ഇസ്രോ ഇന്ന് രചിച്ചത്. PSLVയേക്കാൾ ചെറുതും ചിലവ് കുറഞ്ഞതുമായ റോക്കറ്റായ SSLVയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:18 കുതിച്ചുയർന്നത്. ഇസ്രോ നിർമ്മിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-02 രാജ്യത്തെ 75 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 750 വിദ്യാർത്ഥിനികൾ രൂപകൽപ്പന ചെയ്ത ആസാദി സാറ്റുമാണ് SSLV ഭ്രമണപഥത്തിലെത്തിച്ചത്. വിക്ഷേപണത്തിന് ശേഷം 12:36 പിന്നിട്ടപ്പോൾ EOS-02 ഭ്രമണപഥത്തിലെത്തി. 50 സെക്കൻഡുകൾ കൂടി കഴിഞ്ഞ് ആസാദി സാറ്റും ഭ്രമണപഥത്തിലെത്തി. ഹാം, റേഡിയോ ട്രാൻസ്മിറ്റർ, റേഡിയേഷൻ കൗണ്ടർ തുടങ്ങി 75 പേലോഡുകളാണ് ഇതിലുള്ളത്. ഓരോന്നിനും ശരാശരി 50 ഗ്രാമാണ് ഭാരം. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആസാദി സാറ്റ് നിർമ്മിച്ചത്. പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന SSLV വെറും 1 ആഴ്ച കൊണ്ടാണ് വിക്ഷേപണത്തിന് സജ്ജമാക്കിയത്. 34 മീറ്റർ ഉയരവും 2 മീറ്റർ വ്യാസവുമുള്ള കുഞ്ഞൻ റോക്കറ്റിന്റെ ഭാരം 120 ടണ്ണാണ്. 500 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ SSLVക്കാകും. വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഇസ്രോയ്ക്ക് SSLV പുതിയ മുതൽക്കൂട്ടാകും. ന്യൂസ് ഡെസ്ക്, ജനം.